നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റീജനറേറ്റീവ് എയർ കൂളിംഗ് സിസ്റ്റമാണ് റീജനറേറ്റീവ് എയർ കൂളിംഗ് സിസ്റ്റത്തിൽ നമുക്ക് രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വർക്ക് ചെയ്യുക റാം എയർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും രണ്ടാമത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ വർക്ക് ചെയ്യുക കൂളിംഗ് ടെർബയിൻ്റെ എക്സിറ്റി വരുന്ന ലോ ടെമ്പറേച്ചർ ലോ പ്രഷറുള്ള എയറിൻ്റെ ഒരു പാർട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ വർക്ക് ചെയ്യുക ബാക്കിയുള്ള ബാക്കിയുള്ള തണുത്ത എയർ ക്യാബിലേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് ഈ എൻറ്റെയർ സിസ്റ്റം ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് അത് ആംബിയൻ്റ് എയർ വൺ എന്ന് പറയുന്ന കണ്ടീഷനുള്ള ആംബിയൻ്റ് എയർ റാമിംഗ് പ്രോസസ്സിലൂടെ ടു ഓർ ടു ഡാഷ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു റാമിംഗ് പ്രോസസ്സ് മൂലം ടെമ്പറേച്ചറും പ്രഷറും കൂടുന്നു വൺ ടു ടു എന്ന് പറയുന്നത് ഐസൻട്രോപ്പിക് റാമിങ്ങും വൺ ടു ടു ഡാഷ് എന്ന് പറയുന്നത് ആക്ച്വൽ റാമിംഗ് പ്രോസസ്സുമാണ് ഇന്ന് റാം ചെയ്ത എയറിനെ മെയിൻ കമ്പ്രസ്സർ കംപ്രസ് ചെയ്യുന്നു കംപ്രസ്സ് ചെയ്ത് ത്രീ ഓർ ത്രീ ഡാഷ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു ഓക്കെ ത്രീ എന്ന് പറയുമ്പോൾ അത് ഐസൻഡ്രോപ്പിക് കമ്പ്രഷനിലേക്ക് മാറും ത്രീ ഡാഷ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ കംപ്രഷനാണ് അപ്പോൾ മെയിൻ കംപ്രസ്സർ കംപ്രസ് ചെയ്താൽ അതിൽ ഒരു പാർട്ട് കമ്പ്രഷൻ ചേംബറിൽ പോകുന്നു കമ്പ്രസ് നടക്കുന്നു എന്നിട്ട് ആ ബേൺഡ് ഗ്യാസ് ഗ്യാസ് ടർബൈനിൽ എക്സ്പാൻഡ് ആവുന്നു ഗ്യാസ് ടർബൈൻ്റെ വർക്ക് ഉപയോഗിച്ചുകൊണ്ട് മെയിൻ കമ്പ്രസ്സർ വർക്ക് ചെയ്യുന്നു ഇനി മെയിൻ കമ്പ്രസറിന്ന് വരുന്ന എയറിൻ്റെ ഒരു പാർട്ട് എം വൺ എന്ന് പറയുന്ന മാസ് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ത്രീ ഓർ ത്രീ ആണ് അത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടന്നുപോയി ഫോർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് കൂളാവുന്നു അപ്പോൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റാം എയർ യൂസ് ചെയ്യുന്നു ടു ഓർ ടു ഡാഷ് എന്ന് പറയുന്ന കണ്ടീഷനുള്ള റാം എയർ യൂസ് ചെയ്യുന്നു ആ റാം എയർ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ ഫ്ലോ ചെയ്ത് കൂളിംഗ് ഫാൻ ഉപയോഗിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ പോകുന്നു അപ്പോൾ ഇത് റാം എയർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ത്രീയോ ത്രീ ഡാഷ് എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എം വൺ മാസമുള്ള എയറിനെ ഫോർ എന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുക ഇനി ഫോർ എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള എയർ നെക്സ്റ്റ് റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറെ കൂടെ പാസ് ചെയ്ത് ഫൈവ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു ഫോറും ഫൈവും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഫൈവിലെ ടെമ്പറേച്ചർ കുറവായിരിക്കും കാരണം ഇതൊരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ് എഗെയിൻ ഫൈവ് എന്ന കണ്ടീഷനിലുള്ള എയർ കൂളിംഗ് ടെർബൈനിൽ കൂടി എക്സ്പാൻഡ് ആവുന്നു സിക്സ് ഓർ സിക്സ് ഡാഷ് എന്ന് പറയുന്ന ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ കണ്ടീഷനിലേക്ക് മാറുന്നു ഇനി ഈ കണ്ടീഷനിലുള്ള എയറിൻ്റെ ഒരു പാർട്ട് എം ടു എന്ന് പറയുന്ന മാസ് ഉപയോഗിച്ചാണ് റീജനറേറ്റ് ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ വർക്ക് ചെയ്യുക അപ്പോൾ ഈ എം ടു എന്ന് പറയുന്ന ആ തണുത്ത എയർ ആ മാസ് ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ പാസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു അതുമൂലം ഫോർ എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള ആ എയർ ഫൈവ് എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു ഇനി എം എ എന്ന് പറയുന്ന മാസാണ് നമ്മൾ ക്യാബിലേക്ക് സപ്ലൈ ചെയ്യുന്നത് കൂളിംഗ് ടെർബേൻ്റെ എക്സിറ്റിലുള്ള ഒരു പാർട്ട് എം എ അത് നമ്മൾ ക്യാബിലേക്ക് സപ്ലൈ ചെയ്യുന്നു ക്യാബിൻ്റെ കണ്ടീഷനാണ് സെവൻ അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട് റാമയർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു രണ്ടാമത്തത് റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ആ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുമ്പം കൂളിംഗ് ടെർബൈൻ്റെ എക്സിറ്റിലുള്ള എയറിൻ്റെ ഒരു പാർട്ട് എം ടു എന്ന് പറയുന്ന മാസ് അത്രയും മാസ് മാസാണ് നമ്മൾ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് സപ്ലൈ ചെയ്യുന്നത് എം എ എന്ന് പറയുന്ന മാസാണ് നമ്മൾ ക്യാബിലേക്ക് സപ്ലൈ ചെയ്യുക എം എണ് എന്ന് പറയുന്ന മാസാണ് മെയിൻ കമ്പ്രസറിൽ നിന്ന് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് എൻട്രി ചെയ്യുക ഇനി നമുക്ക് ഇതിലെ ടി എസ് ഡയഗ്രം നോക്കാം ടി എസ് ഡയഗ്രത്തിൽ വൺ ടി ടു ടു എന്ന് പറയുന്നത് നമ്മുടെ റാമിംഗ് പ്രോസസ്സാണ് ഐസൺ ഡ്രോപ്പിക്ക് വൺ ടി ടു ടു ഡാഷ് എന്ന് പറയുന്ന ആക്ച്വൽ റാമിംഗ് പ്രോസസ്സാണ് ടു വിലെ പ്രഷറിനെ നമ്മൾ ഐഡിയൽ റാം പ്രഷർ എന്ന് വിളിക്കുന്നു ടു ഡാഷിലെ ആക്ച്വൽ റാം പ്രഷർ എന്ന് വിളിക്കുന്നു ടു വിലയും ടു ഡാഷിലെയും ടെമ്പറേച്ചർ സെയിം ആണ് ബട്ട് പ്രഷർ അങ്ങനെയല്ല ടുവിലെ പ്രഷർ ടു ഡാഷും അത് കമ്പയർ ചെയ്യുമ്പോൾ ടുവിലെ പ്രഷർ കൂടുതലാണ് അപ്പോൾ അതാണ് വൺ ടു ടു വൺ ടു ടു ഡാഷും എഗെയിൻ ടു ഡാഷ് ടു ത്രീ ഓർ ടു ഡാഷ് ടു ത്രീ ഡാഷ് അപ്പോൾ റാമിയർ ദെൻ മെയിൻ കമ്പ്രസറി കൂടെ പാസ് ചെയ്യുന്നു അപ്പോൾ മെയിൻ റാമിങ് കഴിഞ്ഞതിന് ശേഷം മെയിൻ കംപ്രഷ കംപ്രസ്സറിലുള്ള കമ്പ്രഷൻ പ്രോസസ്സാണ് ടു ഡാഷ് ടു ത്രീ ഇത് ഐസൻഡ്രോപ്പിക് കമ്പ്രഷനാണ് ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സാണ് ടു ഡാഷ് ടു ത്രീ ഡാഷ് ഓക്കെ അങ്ങനെ ത്രീ ഡാഷിലെത്തി ത്രീ ഡാഷിലെത്തിയതിനു ശേഷം അത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ അതായത് റാമേർ യൂസ് ചെയ്തുകൊണ്ട് കൂളാവുന്ന ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടന്നു പോകുന്നു അങ്ങനെ ത്രീ ഡാഷ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് ഫോർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു ത്രീ നിന്ന് ഫോർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു അപ്പോൾ ഇപ്പോൾ ഫോറിലെത്തി ദെൻ ഫോർ എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള ആ എയർ റീജനറേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചിലൂടെ പാസ് ചെയ്ത് ഫൈവ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു ഈ കാണുന്ന പോയിൻറ്റ് ഫൈവ് ഫൈവ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു ഇനി അതിനുശേഷം ഫൈവ് ടു സിക്സ് ഓർ സിക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ പ്രോസസ്സാണ് ഫൈവ് ടു സിക്സ് എന്ന് പറയുന്ന ഐസോൺട്രോപ്പിക് എക്സ്പാൻഷനും ഫൈവ് ടു സിക്സ് ഡാഷ് എന്ന് പറയുന്ന ആക്ച്വൽ എക്സ്പാൻഷൻ പ്രോസസ്സുമാണ് സെവൻ എന്ന് പറയുന്നതാണ് ക്യാബിൻ കണ്ടീഷൻ ഓക്കെ ആയല്ലോ അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എം ടു എന്ന് പറയുന്ന കൂളിംഗ് ടർബിൻ്റെ എക്സിറ്റിലുള്ള ഒരു പാർട്ട് ഈ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചിലൂടെ പാസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് സപ്ലൈ എം ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിലേക്ക് അത് പോകുന്നു ഇനി കൂളിംഗ് ടെർബൈൻ ഉണ്ട് ആ കൂളിംഗ് ടെർബൈൻ കൂളിംഗ് ഫാൻ ഉണ്ട് ആ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നത് കൂളിംഗ് കൂളിങ് വർക്ക് ഔട്ട്പുട്ട് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അപ്പം ഇതാണ് ടി എസ് ഡാഗ്രാം അപ്പം അതിൽ പി സിക്സ് ഈക്വൽ ടു പി സിക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു പി സെവൻ ആയിരിക്കും ക്യാബിൻ പ്രഷർ അതുപോലെ തന്നെ ത്രീ ഡാഷ് ഈക്വൽ ടു പി ത്രീ ഡാഷ് ഈസിക്കൽ ടു പി ത്രീ ഇസ് ഈക്വൽ ടു പി ഫോർ ഈസ് ഈക്വൽ ടു പി ഫൈവ് ഇ സിക്ല ടു മെയിൻ കംപ്രസ്സർ ആയിരിക്കും അപ്പോൾ ത്രീ ഡാഷ് ടു ഫൈവ് എന്ന് പറയുന്നത് ഒരൊറ്റ പ്രഷറാണ് ഐഡിയലി ആക്ച്വലി ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം അതായത് ത്രീ ഡാഷ് ഗ്രേറ്റർ ദാൻ ഫോർ ആകാം അതുപോലെ തന്നെ പി ഫോറിലെ പ്രഷർ ഗ്രേറ്റർ ദാൻ പി ഫൈവിലെ പ്രഷറാകാം ഓക്കെ ഫൈവ് എന്ന പോയിൻ്റ് പി ഫൈവ് പ്രഷറാകാം അപ്പോൾ അത് ആക്ച്വൽ കേസാണ് ഐഡിയൽ കേസിൽ ത്രീ ഡാഷ് ടു ഫൈവ് എന്ന് പറയുന്നത് ഐസോ എടുക്കുന്നു അതുപോലെ തന്നെ സിക്സ് ഡാഷ് ടു സെവൻ എന്ന് പറയുന്നതും ഐസോ ബാറിക്കാണ് ആ പ്രഷറിനെ നമ്മൾ ക്യാബിൻ പ്രഷർ എന്ന് വിളിക്കുന്നു ആക്ച്വൽ കേസിൽ സിക്സ് ഡാഷിലെ പ്രഷർ സെവനേക്കാളും കൂടുതലാണ് ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ പ്രോസസ്സുകൾ നോക്കാം ആദ്യം മെയിൻ കമ്പോണൻസ് നമുക്ക് മെയിൻ ഉണ്ട് അത് ഡ്രൈവ് ചെയ്യുന്ന വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്യാസ് ടെർബൈൻ നമുക്കൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട് ദെൻ ഒരു റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട് ഒരു കൂളിംഗ് ടർബൈൻ ഉണ്ട് ഒരു കൂളിംഗ് എയർ ഫാൻ ഉണ്ട് ഡ്രിവൺ ബൈ ദ കൂളിംഗ് ടെർബൈ ദെൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എയർ റാമിംഗ് പ്രോസസ്സ് ദെൻ മെയിൻ കംപ്രഷൻ ദെൻ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ദെൻ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ ദെൻ എക്സ്പാൻഷൻ എന്നിട്ട് അതിലൊരു പാർട്ട് ക്യാബിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു ഇതിൽ എം എൺ എന്ന് പറയുന്നതാണ് നമ്മൾ മെയിൻ കംപ്രസറിന്ന് വരുന്ന ടോട്ടൽ മാസ് അതായത് മെയിൻ കമ്പ്രസ്സറിയിൽ നിന്ന് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കിടക്കുന്ന ടോട്ടൽ മാസാണ് എം വൺ എം ടു എന്ന് പറയുന്നതാണ് നമ്മൾ കൂളിംഗ് ടെർബൈൻ്റെ എക്സിറ്റിൽ വരുന്നത് ഒരു പാർട്ട് റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് സപ്ലൈ ചെയ്യുന്ന മാസാണ് എം ടു ഇനി എം എ എന്ന് പറയുന്നതാണ് ക്യാബിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന മാസ് അപ്പോൾ റാമിംഗ് പ്രോസസ് പ്രോസസ് വൺ ടു ടു ആണ് ഐസൻഡ്രോപ്പിക് റാമിംഗ് വൺ ടു വൺ ടു ടു ഡാഷ് എന്ന് പറയുന്നത് ആക്ച്വൽ റാമിംഗ് പ്രോസസ്സാണ് അതിന് കാരണം ഡ്യൂ ടു ഫ്രിക്ഷൻ ഇപ്പോൾ ഈ പ്രോസസ്സ് മൂലം പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ് ഫോർ ആൻ ഐഡിയൽ റാമിംഗ് പ്രോസസ്സ് വൺ ടി ടു ടി ടു ഡാഷും ഈക്വൽ ആണ് പി റ്റു ഗ്രേറ്റർ ദാൻ പി ഡാഷ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ ഇതിന് മുമ്പുള്ള സിസ്റ്റത്തിലൊക്കെ പഠിച്ചതാണ് ടി ടു ബൈ ടി വൺ ഈ സിക്കൽ ടു ടി ഡാഷ് ഡിവൈഡ് ബൈ ടി വൺ ഈ സിക്കൽ ടു വൺ പ്ലസ് വി സ്ക്വയർഡ് ഗാമ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു ഗാമ ആർ ടി വൺ വി എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൻ്റെ വെലോസിറ്റിയാണ് ഇക്വേഷനിൽ ആർ എന്ന് പറയുന്നത് ജൂൾ പെർ കിലോഗ്രാം കെലിവിൽ ആയിരിക്കണം ഇനി റാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റൈസ് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ ഐസൻട്രോപ്പിക് റൈസ് ഇൻ പ്രഷർ പി ടു ഡാഷ് മൈനസ് പി വൺ ഡിവൈഡ് ബൈ പി ടു മൈനസ് പി വൺ ഇവിടെ പി റ്റു ഡാഷ് മൈനസ് പി വൺ ആണ് ചെറുത് പി ടു മൈനസ് പി വൺ ആണ് വലുത് സോ റാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പി റ്റു ഡാഷ് മൈനസ് പി വൺ ഡിവൈഡ് ബൈ പി റ്റു മൈനസ് പി വൺ ഇനി കംപ്രഷൻ പ്രോസസ്സാണ് ടു ഡാഷ് ടു ത്രീ എന്ന് പറയുന്നത് ഐസൻഡ്രോപ്പി കംപ്രഷനാണ് അതുപോലെ തന്നെ ടു ഡാഷ് ടു ത്രീ ഡാഷ് എന്ന് പറയുന്നത് ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സാണ് ഡ്യൂ ടു ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഇനി ഈ മെയിൻ കമ്പ്രസ്സറിലുള്ള കംപ്രഷൻ പ്രോസസ്സിൽ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുന്നു എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ് ഫോർ ദ ഐഡിയൽ കംപ്രഷൻ പ്രോസസ് ടു ഡാഷ് ടു ത്രീ ഇനി ടി ത്രീ ഡാഷ് ഗ്രേറ്റർ ദാൻ ടി ത്രീ ആണ് പി ത്രീ ഡാഷ് ഈക്വൽ ടു പി ത്രീ ആണ് ഇനി ഈ കമ്പ്രസറിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് എം വൺ സി പി ഇൻ ടി ത്രീ ഡാഷ് മൈനസ് ടി ടു ഡാഷ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എം വൺ എന്ന് പറയുന്ന മാസാണ് നമ്മളിവിടെ എടുക്കുക കാരണം എം വൺ എന്ന് പറയുന്ന മാസാണ് നമ്മുടെ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചിലൂടെ പാസ് ചെയ്യുന്നത് അതാണ് കംപ്രസർ എന്ന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്രസറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എം വൺ ഇൻറ്റു സി പി ഇൻറ്റു ടി ത്രീ ഡാഷ് മൈനസ് ടി ടു ഡാഷ് ഇനി ഫസ്റ്റ് കൂളിംഗ് പ്രോസസ്സ് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലെ കൂളിംഗ് പ്രോസസ്സാണ് ത്രീ ഡാഷ് ടു ഫോർ അപ്പോൾ അതിൽ പി ത്രീ ഡാഷ് ഈക്വൽ ടു പി ഫോർ ആയിരിക്കും അല്ലെങ്കിൽ ത്രീ ഡാഷ് ടു ഫോർ എന്ന് പറയുന്നത് ഒരു ഐസോബാറി കൂളിംഗ് ആകും ഐഡിയൽ കേസിൽ ആക്ച്വൽ കേസിൽ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം അങ്ങനെ ഉണ്ടായാൽ ടി ത്രീ ഡാഷ് ഗ്രേറ്റർ ദാൻ ടി ഫോർ ആയിരിക്കും ഇനി ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ടി ത്രീ ഡാഷ് ഗ്രേറ്റർ ദാൻ ടി ഫോറാണ് കാരണം ത്രീ ഡാഷ് ഫോറിലേക്ക് വരാൻ നേരത്ത് ടെമ്പറേച്ചർ കുറയുന്നു അതുകൊണ്ട് തന്നെ ടി ടി ത്രീ ഡാഷ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും ടി ഫോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇനി എത്ര മാത്രമാണ് ഈ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് ക്യു ആർ ഈക്വൽ ടു ഇ എം വൺ സി പി ടി ത്രീ ഡാഷ് മൈനസ് ടി ഫോർ ഇവിടെയും ശ്രദ്ധിക്കണം നമ്മൾ എം ആണ് എടുക്കുന്നത് കാരണം എം വൺ എന്ന് പറയുന്ന മാസമാണ് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടന്നു പോകുന്നത് സോ എം വൺ ഇൻറ്റു സി പി ഇൻറ്റു ടി ത്രീ ഡാഷ് മൈനസ് ടി ഫോർ ഇനി റീജനറേറ്റീവ് കൂളിംഗ് കൂളിങ് പ്രോസസ്സ് അതായത് റീജനറേറ്റിംഗ് കൂടെ നമ്മുടെ എയർ കടന്നു പോകുന്നു കൂളാവുന്നു കൂളിംഗ് ഓഫ് എയർ ഇൻ ദ റീ ഹീറ്റ് എക്സ്ചേഞ്ചർ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോസസ്സ് ഫോർ ടു ഫൈവ് ആണ് അപ്പോൾ ഐഡിയലി പി ഫോർ ഈസുകൾ ടു പി ഫൈവ് ആണ് അതായത് ഫോർ ടു ഫൈവ് എന്ന് പറയുന്നത് ഐസോ ബാറിക് ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ് ഐഡിയലി ആക്ച്വലി ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകാം ഉണ്ടായാൽ പി ഫോർ എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ പി ഫൈവ് ആയിരിക്കും അതുപോലെ തന്നെ ടി ഫോർ എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ടി ഫൈവ് ആണ് ഇനി ഹീറ്റ് റിജക്റ്റഡ് ഈ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ എത്രമാത്രം ഹീറ്റ് റിജക്റ്റ് ചെയ്തു എം ഓൺ ഇൻഡു സി പി ഇൻഡു ടി ഫോർ മൈനസ് ടി ഫൈവ് ഇവിടെയും ശ്രദ്ധിക്കണം നമ്മൾ എം ഓൺ ആണ് യൂസ് ചെയ്യുന്നത് കാരണം എം ഓൺ എന്ന് പറയുന്ന മാസമാണ് റീജനറേറ്റ് ഹീറ്റ് എക്സ്റ്റർ ഇഞ്ചറി കൂടെ കടന്നു പോകുന്നത് ഇനി എക്സ്പാൻഷൻ പ്രോസസ്സ് നമുക്കറിയാം ഫൈവ് ടു ആണ് ഐസൻഡ്രോപ്പിക് എക്സ്പാൻഷൻ ഫൈവ് ടു സിക്സ് ആണ് ആക്ച്വൽ എക്സ്പാൻഷൻ അതിന് കാരണം ഡ്യൂ ടു ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ആണ് അപ്പോൾ ഈ എക്സ്പാൻഷൻ മൂലം പ്രഷറും ടെമ്പറേച്ചറും കുറയുന്നു എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും ഐസൻഡ്രോപ്പിക് എക്സ്പാൻഷൻ ആണ് എങ്കിൽ ഫൈവ് ടു സിക്സ് അതോടൊപ്പം ടി സിക്സ് ഡാഷ് എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ ടി സിക്സ് ആയിരിക്കും പി സിക്സ് ഈക്വൽ ടു പി സിക്സ് ഡാഷായിരിക്കും ഇനി ടെർബൈൻ വർക്ക് ടർബൈന് എത്രമാത്രം വർക്ക് നമുക്ക് തരുന്നു എം വൺ ഇൻറ്റു സി പി ഇൻറ്റു ടി ഫൈവ് മൈനസ് ടി സിക്സ് ടി സിക്സ് ഡാഷ് ഇവിടെയും ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ എം വൺ മാസാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കാരണം എം വൺ മാസാണ് ടെർബൈനെ കൂടെ കടന്നു പോകുന്നത് ഇനി ദ വർക്ക് ഓഫ് ദിസ് ടെർബൈൻ ഈ ടെർബൈൻ്റെ വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുക അതുകൊണ്ട് ദ വർക്ക് ഓഫ് ദിസ് ടർബീൻ ഈസ് യൂസ് ടു ഡ്രൈവ് ദ കൂളിംഗ് എയർ ഫാൻ സോറി ദെൻ റെഫ്രിജറേഷൻ പ്രോസസ്സ് അത് പ്രോസസ് സിക്സ് ഡാഷ് ടു സെവൻ ആണ് അതിൽ പി സിക്സ് ഡാഷും ടി സെവനും ഈക്വൽ ആണ് അതിനെ നമ്മൾ ക്യാബിൻ പ്രഷർ എന്ന് വിളിക്കുന്നു അതോടൊപ്പം ടി സെവൻ ഗ്രേറ്റർ ദാൻ ടി സിക്സ് ഡാഷാണ് ടി സെവൻ എന്ന് പറയുന്നതാണ് ക്യാബിനിലെ കണ്ടീഷൻ ക്യാബിൻ ടെമ്പറേച്ചർ ഇനി നമ്മൾ ശ്രദ്ധിക്കണം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് എം എ ഇൻ സി പി ഇൻറ്റു ടി സെവൻ മൈനസ് ടി സിക്സ് ഡാഷ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം എം എ ആണ് എം എ എന്ന് പറഞ്ഞാൽ എത്ര എമൗണ്ട് മാസമാണ് ക്യാബിലേക്ക് പോകുന്നത് അപ്പം ക്യാബിലേക്ക് പോകുന്ന മാസമായിരിക്കുമല്ലോ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിന് കാരണമാവുക അതുകൊണ്ടാണ് നമ്മൾ എം എ ഇൻ സി പി ഇൻ ടി സെവൻ മൈനസ് ടി സിക്സ് ഡാഷ് ഇനി സി ഒ പി എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ഇവിടെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എം എ ഇൻറ്റു സി പി ഇൻറ്റു ടി സെവൻ മൈനസ് ടി സിക്സ് ഡാഷ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം അത് കംപ്രസ്സറാണ് മെയിൻ കംപ്രസ്സർ സോ എം വൺ സി പി ഇൻറ്റു ടി ത്രീ ഡാഷ് മൈനസ് ടി ടു ഡാഷ് നമ്മൾ ഇതുവരെയുള്ള സിസ്റ്റത്തിലെ സിഒപിയിൽ എം എ സി പി എടുത്തില്ല കാരണം എം എയും സിപിയും കട്ടായി പോകരുത് കാരണം എം എ എന്ന മാസാണ് ടെർബിനി കൂടെയും ക്യാബിലും പോകുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കമ്പ്രസറി കൂടെ ആയാലും ടെർബിനി കൂടെ ആയാലും പാസ് ചെയ്യുന്നത് എം വൺ എന്ന് പറയുന്ന മാസാണ് ബട്ട് എം എ എന്ന് പറയുന്ന മാസാണ് ക്യാബിലേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് നമുക്കിവിടെ എം എയും എം എം വണ്ണിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എം എന്ന് പറയുന്ന മാസമാണ് കമ്പ്രസറി കൂടെ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് എം വൺ സി പി ഈ ടി ത്രീ ഡാഷ് മൈനസ് ടി ടു ഡാഷ് നമ്മൾ എഴുതിയത് എം എ എന്ന് പറയുന്ന മാസാണ് ക്യാബിനിൽ കൂടെ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാബിനിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് എം എ ഇൻറ്റു സി പി ഇൻറ്റു ടി സെവൻ മൈനസ് ടി സിക്സ് ഡാഷ് നമ്മൾ ഇക്വേഷൻ എഴുതിയത് ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന ക്യു ടി ആർ ആണ് എങ്കിൽ എം എ കാൽക്കുലേറ്റ് ചെയ്യാം എം എ ഈസിക്കൽ ടു ടു ടെൻ ക്യൂ ഡിവൈഡ് ബൈ സി പി ഇൻറ്റു ടി സെവൻ മൈനസ് ടി സിക്സ് ഡാഷ് ഇനി പവർ ഈസ് യൂസിക്കൽ ടു അവിടെ ശ്രദ്ധിക്കണം കംപ്രസ്സറാണ് നമുക്ക് പവർ കമ്പ്രസ്സറിലാണ് നമ്മൾ പവർ ഇൻപുട്ട് കൊടുക്കുന്നത് കമ്പ്രസ്സർ ഇവിടെ പോകുന്ന മാസ് എം വൺ ആണ് സോ എം വൺ ഇൻറ്റു സി പി ഇൻറ്റു ടി ത്രീ ഡാഷ് മൈനസ് ടി ടു ഡാഷ് ഡിവൈഡ് ബൈ സിക്സ്റ്റി അപ്പോൾ സിഒ പിൻ ടു ടെൻ ക്യൂ ഡിവൈഡ് ബൈ പി ഇൻറ്റു സിക്സ്റ്റി ടു ടെൻ ക്യൂ ഡിവൈഡ് ബൈ എം വൺ സി പി ടി ത്രീ ഡാഷ് മൈനസ് ടി ടു ഡാഷ് ഇനി അതുപോലെ തന്നെ നമ്മൾ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ബാലൻസ് എടുക്കുകയാണ് ഹീറ്റ് ബാലൻസ് മീൻസ് നമുക്കറിയാം റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻലെറ്റ് എന്ന് പറയുന്നത് ആണ് ഫോർ എന്ന് പറയുന്ന എയർ ആണ് അത് റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ എക്സിറ്റിലാകുമ്പം ഫൈവ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു ആ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇവിടെ പാസ് ചെയ്യുന്നത് എം വൺ എന്ന് പറയുന്ന മാസാണ് അപ്പോൾ എം വൺ ഇൻറ്റു സി പി ഇൻറ്റു ടി ഫോർ മൈനസ് ടി ഫൈവ് അത്രയുമാണ് ഹീറ്റ് നഷ്ടപ്പെട്ടത് ആർക്ക് ഹീറ്റ് റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നമ്മുടെ എയറിന് നഷ്ടപ്പെട്ട ഗ്യാസ് ഇനി എം ടു എന്ന് പറയുന്ന മാസ് റീജനറേറ്റീവടെ പാസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു ആ എം ടു എന്ന് പറയുന്ന മാസ് ഈ എം വൺ എന്ന് പറയുന്ന മാസ് ഹീറ്റ് അപ്സോളീവ് ചെയ്തു അതെത്രയായിരിക്കും എം ടു ഇൻറ്റു സി പി ഇൻറ്റു ടി എയിറ്റ് മൈനസ് ടി സിക്സ് ഡാഷ് സോറി ടി എയ്റ്റ് മൈനസ് ടി സിക്സ് ഡാഷ് ഓക്കെ ടി സിക്സ് ഡാഷെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ അതായത് നമ്മുടെ ടർബൈൻ്റെ എക്സിറ്റ് കണ്ടീഷനാണ് കാരണം ടെർബൈൻ്റെ എക്സിറ്റ് കണ്ടീഷനിലുള്ള എയറിലെ ഒരു പാർട്ടാണ് ക്യാബിലേക്കും എം എം എന്ന് പറയുന്ന പാർട്ട് ക്യാബിലേക്കും എം ടൂ ആണ് റീജനറേറ്ററിലേക്കും ജനറേറ്റ് എയറിലേക്കും പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ റീജനറേറ്റ് റീജനറേറ്റ് റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് എൻട്രി ചെയ്യുന്ന ആ എം ടു മാസിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് സിക്സ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ടി സിക്സ് ഡാഷ് ഇനി അതിൻ്റെ എക്സിറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് അത് പോകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ടി എയിറ്റ് ആണ് അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിങ് ടു അറ്റ്മോസ്ഫിയർ ഫ്രം ദ റീ ജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഓക്കെ ടെമ്പറേച്ചർ ഓഫ് എയർ മീൻസ് എം ടു എന്ന് പറയുന്ന മാസുള്ള എയർ കാരണം എം വൺ മാസം എയർ ആണ് എം ടു മാസം എയർ ആണ് കാരണം രണ്ട് എല്ലാം എയർ തന്നെയാണ് ബട്ട് അതിൻ്റെ മാസില് വ്യത്യാസമുണ്ട് എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് എത്ര എമൗണ്ട് ആണോ എം വൺ മാസ് എന്ന എം വൺ എന്ന മാസിന് റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നഷ്ടപ്പെട്ട ഹീറ്റ് അപ്പോൾ അത്രയും ഹീറ്റ് ആരെടുക്കുന്നു എം ടു എന്ന് പറയുന്ന മാസ് എടുക്കുന്നു സോ എം ടു ഇൻറ്റു സി പി സിക്വൽ സി പി ടി എയ്റ്റ് മൈനസ് ടി സിക്സ് ഡാഷ് ഈക്വൽ ടു എം വൺ ഇൻറ്റു സി പി ഓഫ് ടി ഫോർ മൈനസ് ടി ഫൈവ് അപ്പോൾ അവിടുന്ന് നമുക്ക് എം ടൂം എം വണ്ണും തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് കിട്ടും ഓക്കെ ഇനി അതിന് ശേഷം നമുക്ക് ഓൾറെഡി അറിയാം എം എന്ന് പറയുന്ന മാസ് അതിൽ ഒരു പാർട്ടാണ് എം എ ഒരു പാർട്ടാണ് എം ടു അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം എം എ ഈക്വൽ ടു എം വൺ മൈനസ് എം ടു അല്ലെങ്കിൽ എം വൺ ഈസ് ഈക്വൽ ടു എം എ പ്ലസ് എം ടു എന്ന് എഴുതാം ഓക്കെ അപ്പം നമുക്ക് എം ടു എം വണ്ും തമ്മിൽ ഒരു റിലേഷൻ കിട്ടി അതുപോലെ തന്നെ എം എയും എം വണ്ണും എം ടൂം തമ്മിൽ ഒരു റിലേഷനുണ്ട് ഓക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു റീജനറേറ്റീവ് എയർ കൂളിങ് സിസ്റ്റം ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം താങ്ക് യു